ഇരട്ടക്കുട്ടികളാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതാവാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നയൻതാര അതിലൊരു മാറ്റവുമില്ല നയൻതാര തന്നെയാണ് മികച്ച അമ്മ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം മക്കൾക്ക് വേണ്ടി എന്തൊരമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ നയൻതാര അതിഗംഭീരമായി തന്നെ ചെയ്യുന്നുണ്ട് തന്നെ അഭിനയിപ്പിക്കണം എന്ന് പറയുന്ന സംവിധായകന്മാരോട് തൻ്റെ മക്കളെയും കൂടി മുൻപിൽ കണ്ട് പല കാര്യങ്ങളും തീരുമാനിക്കണമെന്നാണ് നയൻതാര പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഉലകുമുയരും ജീവിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ നയൻതാരയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സംസാരിക്കുകയാണ് കാരണം നയൻതാര പെടാപ്പാട് പെടുന്നത് വീഡിയോയിൽ കാണാം ഇരുതോളിലായി രണ്ട് മക്കളെ നിൽക്കുന്നു തറയിൽ ഇറങ്ങാതെ നയൻതാരയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് ഒരു രസകരമായ വീഡിയോ ആണെന്ന് തന്നെ പറയാം മക്കളുടെ കുറുമ്പ് കണ്ടാണ് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് നയൻതാരക്ക് ഭയങ്കര തിരക്കാണ് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഒരാൾ നയൻതാരയുടെ മുടി വിളിച്ച് പലിക്കുന്നുണ്ട് അപ്പോൾ നയൻതാര വേദനയെടുത്ത് മാറ്റാൻ പറയുന്നുണ്ട് എന്നാൽ മക്കളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു അമ്മയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അത് നയൻതാരയുടെ നല്ല സ്നേഹം തന്നെയാണ് മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ അധിക സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്യാത്തത് മക്കളുടെ കൂടെ സമയം ചിലവഴിക്കാനാണ് അവർ ഇപ്പോൾ വളരുന്ന സമയമാണ് അവർക്ക് അമ്മയും അച്ഛനും വേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം അവർ എടുത്തതും അതുകൊണ്ടാണ് ഇപ്പോൾ സിനിമാ ഷൂട്ടിംഗ് പോലും ഒരു എത്ര കിലോമീറ്ററിന്റെ അകത്താക്കി വെച്ചിരിക്കുന്നത് അതിനപ്പുറം നയൻതാരെ കിട്ടില്ല നയൻതാര എന്ന അമ്മ അതിനപ്പുറം ഒരിക്കലും വരില്ല തെന്നിന്ത്യൻ താരജോടികളാണ് നയൻതാരയും വിഘ്നേശിവനും ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വാടക ഗർഭധാരണത്തിലൂടെയായിരുന്നു ഇരുവരും ഇരട്ട കുട്ടികളെ വരവേറ്റത് ജീവിതം കൂടുതൽ വർണ്ണാഭമാക്കി ഇപ്പോൾ പോവുകയാണ് ഇരുവരുടെ ഇടയിൽ ഉയർ ഉലകം എന്നിങ്ങനെയാണ് മക്കളുടെ പേര് തന്റെ ഇരട്ട കുട്ടികൾക്കൊപ്പമുള്ള നയൻ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം എല്ലായ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് മക്കളായ ഉലകിനെയും കയ്യിലേന്തി ഒരു ഹോട്ടലിൽ വരാന്തയിലൂടെ നടക്കുന്ന നയൻ താരയുടെ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം താരത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മക്കളുമായുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു ജോലിക്ക് പോകുന്നതിന് മുൻപ് സ്നേഹം നിറഞ്ഞ കുറച്ച് മണിക്കൂറുകൾ എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രം പങ്കുവച്ചിരുന്നത് ഉയിരിന്റെ യഥാർത്ഥ പേര് യുദ്ര ിൽ എൻ ശിവൻ എന്നും ഉലകിന്റെ യഥാർത്ഥ പേര് എൻ ശിവൻ എന്നുമാണ് റീ എൻട്രിക്ക് തയ്യാറെടുക്കുന്ന പുതിയ പുതിയ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് തന്റെ പ്രഖ്യാപിച്ചിരുന്നു നിവിൻ പോളിയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ഡി എ സ്റ്റുഡന്റ് എന്നാണ് പേര് നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്ന് കൂടി പറയണം പ്രേക്ഷകർ തന്നെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവിന് കാത്തിരിക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് മക്കളുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നത് മക്കൾക്ക് വേണ്ടി തന്നെയാണ് ഇനി കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കൂ എന്ന് നയൻതാര പറഞ്ഞത് അല്ലെങ്കിൽ എന്നെ സിനിമയിലേക്ക് വിളിക്കണ്ട എന്നും സാരമില്ല എന്നും പിന്നീട് നോക്കാമെന്നുമാണ് നയൻതാര ഇപ്പോൾ ഓരോരുത്തരോടും പറയുന്നത് ഈ റോള് പകരം നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തോളൂ എനിക്ക് ഇങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്റെ ലിമിറ്റേഷനിൽ നിന്ന് മാത്രമേ എനിക്ക് നിൽക്കാൻ സാധിക്കൂ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ അതേ കാരണമാണ് പറയുന്നത് പ്രേക്ഷകർക്കും അത് തന്നെയാണ് സംസാരിക്കാനുള്ളതും പ്രേക്ഷകരെല്ലാവരും തന്നെ നയൻതാരയുടെ അമ്മ എന്ന രീതിയിലെ മാറ്റത്തെക്കുറിച്ച് കൂടുതലും നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് ഒരു അമ്മ എന്ന രീതിയിൽ നയൻതാര മാറി എന്ന് പറയുന്നത് ശരിയാണെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ